Hi. Welcome back to our channel. അപ്പോ ഇന്ന് ഞാന് ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന് അതെങ്ങനെ ഉണ്ടാക്കിയെന്നും അത് എന്തിനാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെയാണ് കേട്ടോ വ്ളോഗ്. ചുമ്മാ ഒരു രസം, കാരണം പൊപ്പ പഴം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോ പൊപ്പയ്ക്ക് പഴം ഇങ്ങനെ കഴിപ്പിക്കണം എന്നുള്ള ആലോചനയിൽ ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു സംഭവമാണ് കേട്ടോ. കാരണം പഴം ഏത്തപ്പഴയായാലും സാധാ വേറെ റോബസ്റ്റായാലും ഒന്നും അവൻ കഴിക്കില്ല. കുഞ്ഞരിയുമ്പോൾ കഴിച്ചിരുന്നു, പിന്നെ കുറച്ച് വലുതായപ്പോൾ അവൻ കഴിക്കാതെ. അപ്പോ ചിന്ത മാത്രം പഴം കഴിക്കുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു ഐഡിയ ആണ്, കുറച്ച് അരിപ്പൊടിയും പഴവും ഉണ്ടെങ്കിലും മിക്സിയിലിട്ടടിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യാവുന്ന സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, പലർക്കും അറിയായിരിക്കും. അങ്ങനെയുള്ളപ്പോ ഇങ്ങനെയുള്ള മാടിയന്മാര് കഴിച്ചോളും. 4 മണി സ്നാക്സ് നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കാതെ ഹെൽത്തി ആയിട്ട് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ വറക്കുന്നു എന്നുള്ളതുകൊണ്ട് നല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ മതി. അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് കാര്യങ്ങൾ, ഞാൻ എങ്ങനെയും പഴം കൊടുത്തപ്പോ പൊപ്പയുടെ റിയാക്ഷനും ആഫ്റ്റർ ദാറ്റ് എങ്ങനെ സ്നാക്സ് ആയിട്ട് കൊടുത്തപ്പം പഴം എങ്ങനെയാണ് അത് കഴിക്കുന്നു എന്നുള്ളതും കാണിച്ചുതരാം. കുറച്ച് പഴവും അരിപ്പൊടിയും ഇട്ടിട്ട് ഇതങ്ങട്ട് മിക്സിയിലിട്ട് അടിക്കണം. അതിനൊപ്പം ഒരു നുള്ളുപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ കിട്ടും. പിന്നെ പഴത്തിന്റെ ആ ഒരു കറുത്ത കുരു കളയണം എന്നുള്ളവർക്ക് കളയാൻ, പക്ഷെ ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇട്ട് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചിന്ത എത്തിയിരുന്നു കേട്ടോ. പക്ഷേ ചിന്തയുടെ വീഡിയോ ഒന്നും ഇതിൽ പതിഞ്ഞില്ല. അതും ഞാൻ ഇട്ടിട്ടുണ്ട്. ആളെടുത്തിട്ട് ആളുടെ സെൽഫി തന്നെയാണ് എടുത്തു വെച്ചത് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1-2 എണ്ണം റെഡി ആയപ്പോൾ ഞാനിങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്യാനാണ്ടപ്പോൾ 2 പേരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചുകൊണ്ട് അവർക്ക് ചൂടാണെന്ന് പറഞ്ഞിട്ടും വെയിറ്റിങ്ങിനുള്ള സാവകാശമൊന്നുമില്ല, വേഗം വേണമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ 2 പേർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. അടിപൊളിയാ, ഇനി വേണോ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. ഷേപ്പ് വൈസ് ഒന്നും നല്ല പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മോന് തീരെ പഴം കഴിക്കാത്ത ആളാണ്. അപ്പം ഇതാണെങ്കിൽ അവൻ കഴിക്കും. ബാക്കി ഒന്നും അവന് പഴമായാലും പഴം പുഴുങ്ങിയാലും പഴം വേറെ എന്ത് ഐറ്റംസ് ആണെങ്കിലും അവൻ കഴിക്കില്ല. അപ്പോ മോന് തീരെ പഴം ഇഷ്ടമല്ല. അപ്പൊ പൊപ്പയ്ക്ക് പഴം എങ്ങനെ കൊടുക്കാൻ നോക്കിയാലും കഴിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇത് അവന് ഇഷ്ടമാണ്. പഴംപൊരി കൊടുത്താലും അതിന്റെ ഉള്ളിലത്തെ അത് ഇങ്ങനെ പഴം സെപ്പറേറ്റഡ് ആണല്ലോ, അപ്പൊ അതെടുത്ത് കളഞ്ഞിട്ടാണ് അവൻ കഴിക്കാം. പക്ഷെ ഇതിൽ അങ്ങനെ പഴം സെപ്പറേറ്റഡ് അല്ല, അരച്ച് തീർത്തു. അപ്പൊ അവന് കളയാൻ മാത്രം ഒന്നുമില്ല. അപ്പോ ഇതിന്റെ ടെക്സ്റ്റർ ഇങ്ങനെയാണ്. അപ്പൊ ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ പഴമായിട്ട് കാണുന്നില്ലല്ലോ, അത് അലിഞ്ഞു ചേർന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കളയാൻ പറ്റില്ല. അപ്പൊ പിന്നെ കഴിക്കാൻ തന്നെ നിവർത്തിയുള്ളൂ. പക്ഷെ അതിന്റെ ക്രിസ്പിനെസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവൻ കഴിക്കാറുണ്ട് കേട്ടോ. അവക്കാണല്ലോ, അല്ലെങ്കിൽ പഴമൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ വല്ല ആടയുടെ ഉള്ളിയിൽ ഇങ്ങനെ പീര വെക്കുമല്ലോ. നാളികേരപ്പീര വെക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ടൊക്കെ അറിയാതെ കൊടുത്താൽ എന്നാലും ടേസ്റ്റ് സ്മെല്ലൊക്കെ അറിയുമ്പോൾ കഴിക്കില്ല. പക്ഷേ ഇതാകുമ്പോൾ സെപ്പറേറ്റഡ് ആയി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, സെപ്പറേറ്റ് മീൻ അവൻ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കഴിക്കും. പിന്നെ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സും ഒരു അവന് ക്രിസ്പി അതുപോലെ മധുരമുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കഴിക്കുന്നതാണ്. അപ്പോൾ ഈ പഴത്തിന് നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ മധുരങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വല്ല ഷുഗറോ ജാഗ്രിയോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഏലക്കായ ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ആ ഏലക്കായയുടെ സ്മെല് ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്കായ നിന്നുള്ള ആഡ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് അരിപ്പൊടി, പിന്നെ പഴം, ഞാനൊരു 3 പഴമാണ് എടുത്തത്. അപ്പം ഞാൻ എൻ്റെ ആ ഒരു ഒഴിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വിട്ട് കിട്ടുന്ന രീതിയിലുള്ള അരിപ്പൊടി ഇടയ്ക്ക് മിക്സ് ചെയ്ത് അങ്ങനെയാണ് ചേർക്കുന്നത്. പക്ഷെ എനിക്ക് ആദ്യത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. പിന്നെ ഞാൻ കുറച്ചും കൂടെ അരിപ്പൊടി ആഡ് ചെയ്തപ്പം കുറച്ചും കൂടെ ഇങ്ങനെ വിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നല്ല പ്രശ്നമില്ല. ഷേപ്പും ഭംഗിയൊക്കെ ഒത്തിരി കുറവാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല ഹെൽത്തി, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ, പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതല്ലോ. അപ്പോൾ എൻ്റെ പൊപ്പടെ പോലെ കഴിക്കാത്ത, ഈ പഴം കഴിക്കാത്ത, വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒക്കെ എന്തെങ്കിലും 4 o'clock സ്നാക്സ് ഉണ്ടായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ അവരെ കഴിപ്പിക്കാൻ പറ്റും. കാരണം അവർ വിശന്നിരിക്കുകയായിരിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അവർ, കാരണം നമ്മൾ ആദ്യം ഉണ്ടാക്കിയൊക്കെ അല്ല, അവർ കാണലേ ഉണ്ടാക്കാം. അപ്പോൾ അവർക്ക് പൊപ്പയ്ക്കാണെങ്കിൽ ഇങ്ങനെ കിച്ചണിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ വന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലപ്പം ഇതുപോലെ പഴമൊക്കെ എടുക്കുന്നതുകൊണ്ട് അവൻ തെരഞ്ഞോടി പോവുള്ളൂ. പക്ഷേ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അവൻ പ്രശ്നം ഉണ്ടാക്കാറില്ല, കണ്ടാലും കഴിക്കും.
അപ്പൊ അങ്ങനെ അവരെ കാണിച്ചപ്പോ അവർ ആ എൻജോയ് ചെയ്തിട്ട് കഴിക്കും. അപ്പൊ നമ്മൾ ഈ മൊബൈല് കാട്ടി കഴിപ്പിക്കാതെ അവരെ ഈ അതിന്റെ ടേസ്റ്റും അതിന്റെ ഉണ്ടാക്കുന്ന രീതികളും ഒക്കെ കാണിച്ചു കൊടുത്തോണ്ട് അവരെ ആ ഫുഡിന്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ പറഞ്ഞു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുമ്പോൾ അവരും അത് എൻജോയ് ചെയ്യും, കാര്യങ്ങൾ പഠിക്കും, ഇതാണ് പഴം, ഇതാണ് ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാവും അല്ലേ. പൊപ്പയ്ക്ക് പണ്ടേ ചെറുപ്പത്തിലെ ഇഷ്ടമാണ് കുക്കിംഗ് ഒക്കെ വന്ന് കാണാനൊക്കെ ഇഷ്ടമാണ്, വന്ന് നോക്കി നിൽക്കും. ഞാൻ കിച്ചണിലേക്ക് വന്നാൽ പിന്നെ ഓടി വരും. പിന്നെ അത്ര പൊപ്പയുടെ അത്ര അങ്ങനെ ക്രേസ് ഇല്ല. പക്ഷെ പൊപ്പയ്ക്ക് കുക്കറാണെങ്കിലും ഇങ്ങനത്തെ ഒരു ഐറ്റംസ് ആണെങ്കിലും ആൾക്കറിയാം ഇതാണ് ഇപ്പൊ പഴം പുഴുങ്ങാനാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അട പുഴുങ്ങാൻ നമ്മള് ഇഡ്ഡലി ചെമ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ തട്ടെടുത്തിട്ട് വരും. അങ്ങനെയൊക്കെ നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. കുറച്ചീശെ കുറച്ചീശെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് അത്ര ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ, ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ കുഞ്ഞി കുഞ്ഞിയായിട്ട് ഒഴിക്കാം. അപ്പൊ പിന്നെ അത് വിട്ട് കിട്ടാനും എളുപ്പമാണ്. ആദ്യം ഞാൻ കുറച്ച് വലുതാക്കി എടുത്തപ്പം അത് വേവാനും ബുദ്ധിമുട്ടാണ്, പിന്നെ അത് വിട്ട് കിട്ടാനും കുറച്ച് പണിയായി. ഇതിൽ കുറച്ച് പഴത്തിന്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ടാണ്. ഇനി അരിപ്പൊടി കൂടുതലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി പിന്നെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ച് അരിപ്പൊടി കൂടുതൽ പഴമായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ അതാ ഞങ്ങളുടെ സ്നാക്സ് റെഡിയാണ്, ബാക്കി ആവുന്നുള്ളൂ കേട്ടോ. ഇടയ്ക്ക് ഇവരൊക്കെ വാങ്ങിച്ചിട്ട് പോയി, കഴിച്ചു, ഞങ്ങൾ എല്ലാരും കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട് പപ്പയ്ക്ക് കൊടുക്ക? സൂപ്പറാണോ? ഇഷ്ടായാ പഴംപൊരി? ഇഷ്ടായാ പുതിയ സ്നാക്കാ? സ്നാക്സ് ടിഫിനിൽ കൊണ്ടോണോ നാളെ സ്കൂളില്? സ്കൂളില് കൊണ്ടോണോ? കൊണ്ടോണോ? അത് കൊണ്ടോണോ? അടിപൊളി. ചിന്ത ഇഷ്ടായാ? നല്ല ടിഫിൻ വേണോ? അംഗനവാടി കൊണ്ടോണോ? അപ്പോ ഇത്രയുള്ളൂ ഞങ്ങളുടെ വ്ലോഗ്. ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.